ഹലോ മക്കളെ, നമ്മുടെ വൈ ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിന് ഒരു 3 മാർക്ക് നിങ്ങൾക്ക് മിസ് ഫ്രീ ആയിട്ട് തരാൻ പോവാണ്. കിട്ടിയോ? ഓക്കെ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് നമ്മളിത് കുറേ തവണ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് പോർഷൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞൊരു പോർഷൻ ആണല്ലേ ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ദ്വിനാമ പദ്ധതി അല്ലേ. അപ്പോൾ അതെന്തായിരുന്നു എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മുടെ വൈ ക്ലാസിഫിക്കേഷനിലെ ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ദ്വിനാമ പദ്ധതി എന്തായിരുന്നു? യെസ്, അപ്പോൾ ആ മിസ്സിന് ബാക്കിൽ കാണുന്ന ഇതെന്താണ് മക്കളെ? ആ പപ്പായയാണ്. ഇതിന് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേരുകളുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ആ മിസ്സിൻ്റെ അവിടെയൊക്കെ കർമൂസ എന്ന് പറയും, ചില സ്ഥലത്ത് ഓമയ്ക്ക എന്ന് പറയും അല്ലേ. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ കപ്പങ്ങ, അങ്ങനെ കുറേ പേരുണ്ട് ഇതിന് അല്ലേ. അപ്പം നമ്മുടെ മലയാളത്തിൽ തന്നെ ഇതിന് ഇത്രയും അധികം പേരുകളുണ്ടെങ്കിൽ പല രാജ്യത്ത് അല്ലെങ്കിൽ വേറെയുള്ള ഡിസ്ട്രിക്ട്സിൽ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റ്സിൽ ഇതിന് പല പേരുകളാണ് അല്ലേ. അപ്പം നമ്മൾ ഈ കർമൂസ എന്ന പേര് ഞാൻ പഠിച്ചു വെച്ചിട്ട് ഞാനൊരു തമിഴ്നാട്ടിൽ പോയിട്ട് ചോദിക്കുകയാണ്, എനിക്ക് കർമൂസ വേണം എന്ന് പറയുമ്പോൾ ആ ചേട്ടൻ അറിയുണ്ടാവില്ല അല്ലേ. ആ ചേട്ടൻ എന്തേ അറിയുണ്ടാവുള്ളൂ, അവിടെ ആ പപ്പായക്ക് എന്ത് പറയും എന്നേ അറിയുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഇതാ ഒരേ കുറേ സ്ഥലങ്ങളിൽ പല പേരുകളിൽ ഓരോ ഓർഗാനിസംസ് അറിയപ്പെടുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ. ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഡിഫിക്കൽട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാൾ ലിനേഴ്സ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നത് അല്ലേ. യെസ്. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചർ? യെസ്, ടു സോൾവ് ദി ഡിഫിക്കൽട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് എൻ ഓർഗാനിസം ബീങ് നോൺ ബൈ വേരിയസ് നെയിംസ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആൻഡ് റീജൻസ്. പല പ്രദേശത്ത് പല ഭാഷയിൽ നമുക്ക് പല പേരുകളാണ് ഓരോ ഓർഗാനിസത്തിനുള്ളത്. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മുടെ ദ്വിനാമ പദ്ധതി അഥവാ ബൈനോമിയൽ നോമൻക്ലേച്ചർ വന്നത് അല്ലേ. യെസ്. അപ്പോൾ ഇത് എന്താണ്? ഒരു കോമൺലി ആക്സെപ്റ്റഡ് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് ആണ് അല്ലേ. സയൻറ്റിഫിക് മെത്തേഡ്, ശാസ്ത്രീയ നാമകരണം, കോമൺലി ആക്സെപ്റ്റഡ് ആയിട്ട് എല്ലാവരും വേൾഡ് വൈഡ് ആക്സെപ്റ്റ് ചെയ്ത ഒരു മെത്തേഡാണ് നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലേ. യെസ്. അപ്പോൾ ഇതിന് സയൻറ്റിഫിക് നെയിം എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തുണ്ടാവും? 2 വേർഡ്സ് ഉണ്ടാവും അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം 2 വേർഡ്സ് ഉണ്ടാവും. അതായത് നമ്മുടെ ഹ്യൂമൻസിനെ എടുക്കുകയാണെങ്കിൽ എന്താണ് മക്കളെ? ഹോമോ സാപ്പിയൻസ് ആണ് അല്ലേ. 2 വേർഡ് ഉണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ വേർഡ് ജീനസ് ആണെങ്കിൽ രണ്ടാമത്തെ വേർഡ് സ്പീഷീസിനെയാണ് കാണിക്കുന്നത് അല്ലേ. നമ്മുടെ ടാക്സോണമിക് ഹൈറാർക്കി അഥവാ വർഗീകരണ തലങ്ങളിൽ ജീനസും സ്പീഷീസും ആണ് ആദ്യത്തെയും രണ്ടാമത്തെയും വേർഡ് അല്ലേ. യെസ്. അപ്പോൾ അതാ, ഫസ്റ്റ് വേർഡ് ഇൻഡിക്കേറ്റ്സ് ജീനസ് ആൻഡ് സെക്കൻഡ് വേർഡ് ഇൻഡിക്കേറ്റ്സ് സ്പീഷീസ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വന്നതോടെ എന്തായി? ഓർഗാനിസംസ് എല്ലാം ഒരേ പേരായി അല്ലേ. അപ്പോൾ ഇവിടെ ഹോമോസാപ്പിയൻസ് ആണെങ്കിൽ നമ്മൾ അമേരിക്കയിൽ ചെന്ന് പറഞ്ഞാലും ഹോമോസാപ്പിയൻസ് ആണ് അല്ലേ. ഓസ്ട്രേലിയയിൽ ചെന്ന് പറഞ്ഞാലും ഹോമോസാപ്പിയൻ ആണ്. പക്ഷേ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ വേൾഡ് വൈഡ് ഒരു കോമൺ നെയിമിംഗ് മെത്തേഡ് ഇതോടുകൂടി വന്നു. എല്ലാ ഓർഗാനിസത്തിനും ഒരു കോമൺ നെയിം വന്നു അല്ലേ. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ദ്വിനാമ പദ്ധതി. ഒരേ ജീവി പല ഭാഷകളിലും പല പ്രദേശങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മുടെ ഈ ദ്വിനാമ പദ്ധതി നമ്മുടെ കാൾ ലിനേയസ് കൊണ്ടുവന്നത് അല്ലേ. യെസ്. അപ്പോൾ ഈ ദ്വിനാമ പദ്ധതി വന്നതോടുകൂടിയിട്ട് നമുക്ക് എല്ലാ ഓർഗാനിസത്തിനും എന്തുണ്ടായി? പല ശാസ്ത്രീയ നാമങ്ങൾ അഥവാ സയൻറ്റിഫിക് നെയിംസ് കൊടുത്തു അല്ലേ. അപ്പോൾ അതിൽ കുറച്ചെണ്ണം നിങ്ങൾ എപ്പോഴും നോക്കി വെക്കണം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് അല്ലേ. ഇതാ ഇത്രയും നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇനി ഇതാ എലിഫൻറ്റിൻ്റെ എന്താണ് മക്കളെ? എലിഫൻറ്റിൻ്റെ എന്താണ്? ആ എലിഫാസ് മാക്സിമസ് അഥവാ എലിഫാസ് ഇൻഡിക്കസ് അല്ലേ. എലിഫാസ് ഇൻഡിക്കസ് രണ്ടും ഉണ്ട് അല്ലേ. എലിഫാസ് മാക്സിമസ്, എലിഫാസ് ഇൻഡിക്കസ്. നമ്മുടെ ഇന്ത്യയിലുള്ളതാണ് ഇൻഡിക്കസ്. യെസ്. അപ്പോൾ എലിഫാസ് മാക്സിമസ്, എലിഫാസ് ഇൻഡിക്കസ് രണ്ടെണ്ണം ഉണ്ട്. അതേപോലെ പീകോക്കിൻ്റെ പാവോ ക്രിസ്റ്റേറ്റസ് ആണ്, ഡോഗിൻ്റെ കാനിസ് ഫെമിലിയാരിസ് ആണ്, ഹിബിസ്കസിൻ്റെ ഹിബിസ്കസ് റോസാ സൈനൻസിസ് ആണ്, നീമിൻ്റെ എന്തായിരുന്നു? യെസ് നമുക്കറിയാം, അസാഡിറാക്യൂട്ട ഇൻഡിക്ക അല്ലേ. അസാഡിറാക്യൂട്ട ഇൻഡിക്ക. പിന്നെ അടുത്തത് ഏതാണ് ഇവിടെ ഉള്ളത്? ആ പാഡി. പാഡിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഒറൈസ സെറ്റൈവ. അങ്ങനെ കുറച്ച് ആൾക്കാരെ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്കിതാ 3 മാർക്ക് നമ്മൾ പോക്കറ്റിലാക്കാൻ പോവാണ്. നോക്കിക്കോളൂ നമ്മുടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ദാ ദ സയൻറ്റിഫിക് നെയിം ഓഫ് ടൈഗർ. ടൈഗറിൻ്റെ ശാസ്ത്രീയ നാമം തന്നിട്ടുണ്ട് പാൻതറ ടൈഗ്രസ് എന്നാണ്. അപ്പോൾ അതിൽ വാട്ട് ഡു ദ വേർഡ്സ് പാൻതറ ആൻഡ് ടൈഗ്രസ് ഇൻഡിക്കേറ്റ്?
ഒരു മാർക്ക് പോക്കറ്റിലായില്ലേ, ഇതന്നെ നമുക്കറിയാം അല്ലേ. എന്താണ് പാന്തറ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേർഡാണ്. ഫസ്റ്റ് വേർഡ് എന്താണ്? ജീനസ് ആണ് കാണിക്കുന്നത്. രണ്ടാമത് ടൈഗ്രസ് എന്ന് പറയുന്ന സെക്കൻഡ് വേർഡാണ്, അത് സ്പീഷീസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, യെസ്. അതാ രണ്ടാമത് നോക്കി, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗിവിങ് സയൻറ്റിഫിക് നെയിം ടു ഓർഗാനിസംസ്? നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമുക്കെന്താണ്, പല പ്രദേശങ്ങളിൽ പല ഭാഷകൾ അല്ലേ, ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഡിഫറെൻറ്റ് പ്ലേസസിൽ നമുക്ക് ഓർഗാനിസത്തിന് ഡിഫറെൻറ്റ് നെയിംസ് ഉള്ള ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഡിഫിക്കൽട്ടി ഒഴിവാക്കാനാണ് നമുക്ക് ഇങ്ങനെ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നത് അല്ലേ. യെസ്. അപ്പോൾ അതാണ് നമ്മൾ അവിടെ പറയേണ്ടത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഓർഗാനിസത്തിനും എല്ലാ സ്ഥലത്തും ഒരു കോമൺ നെയിം വന്നു ഇതോടുകൂടി. അതാണ് നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻസ് ഒഴിവായി കിട്ടി. യെസ്. ഇനി അടുത്ത പ്രശ്നം നോക്കിയേ, നെയിം ദ സയൻറ്റിസ്റ്റ് ഹു പ്രൊപ്പോസ് ദ സയൻറ്റിഫിക് നെയിമിംഗ് ഓഫ് ഓർഗാനിസംസ്. നമുക്കറിയാം കാൾ ലിനിയേസ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്ത്. അത് തന്നെയാണ് എന്ത് മക്കളെ, സയൻറ്റിഫിക് നെയിമിംഗ് അഥവാ ശാസ്ത്രീയ നാമകരണ രീതി. 3 മാർക്ക് പോക്കറ്റിലായില്ലേ. യെസ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വൈ ക്ലാസിഫിക്കേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ദ്വിനാമ പദ്ധതി. ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് സയൻറ്റിഫിക് നെയിംസ് ഒക്കെ നോക്കി വെക്കുക. നിങ്ങൾ ടെക്സ്റ്റിൽ തന്നതും കുറച്ച് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ആനിമൽസിനെയും ഒക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്തിട്ടൊക്കെ ഒന്ന് എടുത്തു വെക്കുക. കുറച്ച് സയൻറ്റിഫിക് നെയിംസ് അഥവാ ശാസ്ത്രീയ നാമങ്ങൾ പഠിച്ചു വെക്കുക. അതോടുകൂടി നമുക്ക് എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് എഴുതി 3 മാർക്ക് നമുക്ക് ഷുവർ ആയിട്ട് പോക്കറ്റിലാക്കാൻ പറ്റും അല്ലേ. യെസ്. താങ്ക് യു.